അപ്പൊ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ശ്രദ്ധിക്കേണ്ടതും ഭയപ്പെടേണ്ടതുമായ കാര്യമാണ്. നമ്മൾ ഖുർആൻ ക്ലാസ് കേൾക്കുന്നുണ്ട്, നമ്മൾ ഖുതുബ കേൾക്കാറുണ്ട്, നമ്മൾ ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്, പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ അതൊന്നും മനസ്സിനെ സ്വാധീനിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അള്ളാഹുവിന്റെ കലാമ് നമ്മുടെ മനസ്സുകളിൽ പരിവർത്തനത്തിന് സഹായകമാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമാണ്. എന്റെ കാര്യം ഹൃദയം കടുത്തു പോയത് കൊണ്ട് അങ്ങനെ സംഭവിക്കും. മനസ്സുകൾ കടുത്തു പോയത് കൊണ്ടാകുന്നു. സുഹൃത്തു കെഹുപ്പ് നമ്മൾ ഇന്ന് ഓതേണ്ട സ്വന്തത്തിനുള്ള സുഹൃത്തുണ്ട്, സുഹൃത്തു കെഹുപ്പ്. അതിൽ അള്ളാഹു പറയുന്നുണ്ട് ആർക്കാണ് ആരെയാണ് കൂട്ടാൻ സ്വാധീനിക്കാതിരിക്കുക. അതിൽ 57-ാമത്തെ ആയത്ത് നോക്കി, സുഹൃത്തു കെഹുപ്പിലെ ഇമാം പറയുന്നത് അമ്പത്തിയേഴാമത്തായത്തിൽ എന്തുകൊണ്ട് ഖുർആൻ നമ്മളെ സ്വാധീനിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഖുർആൻ അതിന്റെ അത് കേൾക്കുന്ന ആൾക്കാരെ സ്വാധീനിക്കുന്നില്ല. പ്രധാനപ്പെട്ട എത്ര വലിയ അക്രമിയാരുണ്ട്, നിങ്ങൾ യാതൊരുത്തനേക്കാൾ അവൻ ഓർമ്മിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഉത്ബോധിപ്പിക്കപ്പെട്ടു. അല്ലേ, നമ്മളൊക്കെ എത്രയാണ് ഉത്ബോധിപ്പിക്കപ്പെടുന്നത്, നമ്മളെയൊക്കെ എത്രയാണ് ഉത്ബോധിപ്പിക്കുന്നത്, എന്തുകൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ടു, തന്റെ റബ്ബിന്റെ ആയത്തുകളെ കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ടു. എന്നിട്ട് ഓരോ ആയത്തുകളും ഞാൻ തൊട്ട് കേട്ടതാണ്, അതൊന്നും എന്നോട് പറയേണ്ടതില്ല, ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടാണ്. അവരും സമീപനം അവരും എന്റെ രീതി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഓരോ ആയത്തുകളും നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കണം, നമ്മളിൽ പരിവർത്തനത്തിന് കാരണമാക്കണം. അള്ളാഹു പറയുന്നത് അവൻ അതിനെ അവഗണിക്കുന്നു. മുമ്പ് ചെയ്ത കാര്യം അവൻ വിസ്മരിക്കുന്നു. അല്ലെ, തന്റെ മുൻ ചെയ്തികളൊക്കെ, തെറ്റായ കാര്യങ്ങളൊക്കെ, തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ അവൻ ചെയ്യുന്നു, മറന്നു കളയുന്നു. എന്നിട്ടോ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു, അലാ കുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അഖിന്നതൻ, ഒരു തരം മൂടികൾ, ഒരു തരം മൂടി അല്ലെങ്കിൽ ഒരു തരം കട്ടി നാം അവരുടെ ചെടികളിൽ ഹൃദയങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് ഗ്രഹിക്കാതിരിക്കാൻ അവഗണിച്ചു കളഞ്ഞാൽ കേൾക്കുന്ന ആയത്തുകളും പഠിക്കുന്ന വചനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ എന്താ സംഭവിക്കാം, അവർക്കും ആ ഹൃദയങ്ങൾക്ക് പിന്നെ കട്ടി ഉണ്ടാകും. പിന്നെ ഹൃദയങ്ങളിൽ ഓടിയതും കാതുകളിലാകട്ടെ ഒരു തരം കട്ടിയുമായിരിക്കും. വേറെ ചില സ്ഥലത്ത് പറയുന്നത് അല്ലാതെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ എന്തുകൊണ്ട് ഖുർആൻ മനുഷ്യനെ സ്വാധീനിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരായി പറഞ്ഞിരുന്നത് അല്ലെ, ഹൃദയം കടുത്തു പോയത് കൊണ്ട് സംഭവിക്കും. ഖുർആനോടുള്ള നിഷേധാത്മകമായ നിലപാട്, എന്ത് കേട്ടാലും എന്തൊക്കെ ആയത്തുകൊണ്ട് ഉപദേശിപ്പിക്കപ്പെട്ടാലും അതൊക്കെ ഒരു ചെടി കൊണ്ട് കേട്ട് മറ്റേ ചെടി കൊണ്ട് പുറത്തു വിടുന്ന സമീപനം സ്വീകരിച്ചാൽ ഈ അവസ്ഥ വരും. സന്മാർഗത്തിലേക്ക് നീ അവരെ ക്ഷണിച്ചാൽ പല യഹത്തതു, അവർ സന്മാർഗം പ്രാപിക്കുകയേ ഇല്ല. ഒരിക്കലും ഉണ്ടാവില്ല. ഇതൻ എന്നാൽ അബദ ഒരിക്കലും, കേട്ടോ, ലൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും സംഭവിക്കുന്നത്. ഗൂഢ കാവും അബദൻ ഒരിക്കലും. ഈ വചനങ്ങളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കണം, നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കണം, നമ്മുടെ ഹൃദയങ്ങളെ ചിന്തിപ്പിക്കണം. എന്താണത്, ഞാൻ എന്നെ എത്ര മാത്രം അള്ളാഹുവിന്റെ കലാമ് സ്വാധീനിക്കുന്നുണ്ട്, എന്നെ എത്ര മാത്രം ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ട്, എന്നിൽ എത്ര മാത്രം പരിവർത്തനം ഖുർആൻ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. അള്ളാഹു ഖുർആൻ കൊണ്ട് ഹൃദയങ്ങൾ വിനയമുള്ള അവസ്ഥ ഇതിലേക്ക് മടങ്ങുന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ,
ഖുർആനെ സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണ്? ഒരു രീതി എന്താണ്? തദബ്ബുറോട് കൂടി സ്വീകരിക്കണം. തദബ്ബുർ തന്നെ ചിന്തിക്കാം. ഖുർആൻ ഇങ്ങനെ ഓതി തീർക്കലല്ല, അതിനെ ചിന്തിക്കണം. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫല യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അക്ബാലുഹ. സൂറത്ത് മുഹമ്മദിലെ 47-ാമത്തെ ആയത്ത് എന്താണത്? അഫല യതദബ്ബറൂനൽ ഖുർആന, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഖുർആൻ ഓതുന്നില്ലേ എന്നല്ല ചോദിക്കും, ചിന്തിക്കുന്നില്ലേ? അപ്പോ ഖുർആനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അത് പിന്നെ അതിനെ സമീപിക്കുന്ന ആൾക്കാരുടെ ജീവിതം വിശുദ്ധമാകാൻ സഹായകമായിരിക്കും. സ്വന്തം വ്യക്തി ജീവിതം വിശുദ്ധമായിരിക്കും എല്ലാ രംഗത്തും. അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ തന്നെ ആ ഒരു വിശുദ്ധി കാണാൻ സാധിക്കും. ബന്ധ അവസ്ഥ അറിയും. ഖുർആന്റെ അനുയായിയാണ്, ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, ഖുർആൻ കേൾക്കുന്ന ആളാണ്. പക്ഷേ അസൂയയും അഹങ്കാരവും എല്ലാ തിന്മകളുടെയും കേന്ദ്രമായി മനസ്സ് മാറിച്ചിട്ടുണ്ട്. കാരണം ചിന്തിക്കുന്നില്ല, ഖുർആന്റെ കലാമ് കൃത്യമായി പഠിക്കുന്ന, ആ ഖുർആനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അഹങ്കാരവും അസൂയയും അതേപോലെ വിദ്വേഷവും പകയുണ്ട്. ഇതൊക്കെ ഖുർആൻ കൃത്യമായി എടുത്തെടുത്ത് പറയുന്നുണ്ട് പാടില്ല എന്ന ഗ്രൂപ്പിൽ. ശരി, അപ്പൊ അഫലായത്തുന്ന ബൗറുള്ള ഖുർആൻ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അക്ബാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് അവർ കൂട്ടിട്ടിരിക്കുകയാണോ? അത് ചോദിക്കണം, ഹൃദയങ്ങൾക്ക് അവർ കൂട്ടിട്ടിരിക്കുകയാണോ? അപ്പോ അല്ല, അള്ളാഹുവേ ഞാൻ എന്റെ കലാമ് എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എന്റെ ഹൃദയം ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഇനി ഇത് നേരെ മറുവശം, യഥാർത്ഥ വിശ്വാസികളിൽ ഖുർആൻ ഉണ്ടാക്കുന്ന സ്വാധീനം അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് സുമറിൽ. ഇതൊന്നും പറഞ്ഞു അവസാനിക്കാം. സൂറത്ത് സുമറിൽ കാണാം, പിന്നെ 39-ാം സൂറത്ത് നോക്കി. യഥാർത്ഥ വിശ്വാസികളിൽ ഖുർആൻ ഉണ്ടാക്കുന്ന സ്വാധീനം എന്തായിരുന്നു? സൂറത്ത് സുമർ, സുമർ അതിലെ 23-ാമത്തെ ആയത്തിലാണ്. സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്ത് എന്തായി പറയുന്നത്? അല്ലാഹു നസ്സല അഹ്സന الحديث കിതാബൻ മുതശാബിഹ. 23-ാമത്തെ ആയത്ത് അല്ലാഹു നസ്സല അഹ്സന الحديث കിതാബൻ മുതശാബിഹ മതാനിയ തഖശഉ മിൻഹു ജുലൂദുൽ ലദീന യഖശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم الى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. الله نزل اوذرപ്പിച്ചവൻ احسن الحديث ഏറ്റവും നല്ല വർത്തമാനം, ഏറ്റവും നല്ല വർത്തമാനം അവതരിപ്പിച്ചവൻ അള്ളാഹുവാകുന്നു. വളരെ അടിവരേണ്ട ഭാഗമാണ് ഈ ന്യൂസ് ഒക്കെ കേൾക്കാൻ നമ്മൾ എന്തുമാത്രം താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് അല്ലേ? പുതിയ പുതിയ ന്യൂസുകൾ, ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളെ കുറിച്ചും അതിൽ പുതിയ കാര്യങ്ങൾ അറിയാൻ ഓരോരുത്തരും പുതിയ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ കേൾക്കുന്ന ന്യൂസ് ഒന്നും പലതും സത്യമായിക്കൊള്ളുന്നില്ല. ഇന്ന് കേട്ടത് കുറച്ചേ പോലെ അത് പൂർണ്ണമായും അസത്യമായി മനസ്സിലാക്കരുത്. ചിലപ്പോൾ അത് അർത്ഥസത്യം മനസ്സിലാക്കും. ഏറ്റവും നല്ല വർത്തമാനം. പക്ഷേ ഈ ന്യൂസ്, അള്ളാഹുവിന്റെ ഈ ന്യൂസ് കേൾക്കാൻ രാവിലെയും വൈകുന്നേരവും അല്ലെ, ചില ആൾക്കാർക്ക് രാവിലെ ഒക്കെ പിന്നെ ന്യൂസ് അറിയാതെന്നോ അല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്. അള്ളാഹിന്റെ കലാമ് നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും നല്ല ന്യൂസാണ് ഇത്, ഏറ്റവും നല്ല വർത്തമാനം. അതുപോലെ കിതാബം മുതശാബിഹ, പരസ്പരം സാദൃശ്യമുള്ള ഒരു ഗ്രന്ഥം കാണാൻ സാധിക്കും. അതെന്താണെന്നറിയോ, ഞാൻ ഒരു ഭാഗത്ത് പറഞ്ഞത് തന്നെ വേറെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഒരേ ആയത്ത് തന്നെ പിന്നെ വേറെ ഭാഗത്ത് കാണാം, ഒരേ സംഭവം തന്നെ വേറെ സ്ഥലത്ത് ആവർത്തിച്ചു തന്നെയാണ്. അതാണ് മുതശാബിഹ, പരസ്പരം സാദൃശ്യമുള്ള ഗ്രന്ഥം. മസാനിയ, ആവർത്തിതമായ ഗ്രന്ഥം. മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിതമായത്. ചില ആയത്തൊക്കെ എത്ര തവണയാണ് അള്ളാഹു ആവർത്തിച്ചിട്ടുള്ളത്? എന്തിനാണത്? ഇത് 30 ജീവി തേക്കാൻ പഠിക്കുന്നല്ല, മറിച്ച് അത്ര ഗൗരവതരമായ കാര്യമാണ് ഉണ്ടാവും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം. അതാണ് മസാനിയ, ആവർത്തിതമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ നിന്ന് രോമാഞ്ചമറിയുന്നു. തങ്ങളുടെ റബ്ബിനെ പേടിക്കുന്നവരുടെ ഹൃദയം, പൊലികൾ. ഖുർആൻ കേട്ടിട്ട് ഒരു ഭാവമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരു നിർവികാരതയാണ് നമ്മൾക്കുള്ളതെങ്കിൽ പേടിക്കേണ്ട കാര്യം എന്താണ്? അള്ളാന്റെ കലാമ കേൾക്കുമ്പോ, ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോ നമ്മുടെ മനസ്സിനെ അതുണ്ടാക്കണം, സ്വാധീനിക്കണം. നമ്മളിൽ രോമാഞ്ചം ഉണ്ടാകണം
അത് നമ്മളെ നന്നായി സ്വാധീനിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഹാബാക്കിറാം ഫാറൂഖിനെ ശ്രദ്ധയായി റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം രാത്രി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടക്കാൻ പ്രതികളുടെ കാര്യം നോക്കാൻ വേണ്ടി ഒരു ദിവസം അദ്ദേഹം ഒരു വീട്ടിൽ കിട്ടാൻ പാരായണം കേട്ടു. സുഹൃത്ത് കേട്ടു, എന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ആയത്ത് കേട്ടപ്പോ അദ്ദേഹം വല്ലാത്ത പ്രയാസത്തിലേക്ക് നീങ്ങിയതാണ്. പിന്നെ കുറെ ദിവസങ്ങളോളം അദ്ദേഹത്തെ ആ പ്രയാസത്തിനുണ്ടായിരുന്ന മോചനായില്ലാന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെത്ര പുരാണ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരാ, ഏതായത്താണ് നിങ്ങൾ ഏറ്റവും ഹൃദയത്തെ സ്പർശിച്ച ആയത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റൂ? നമ്മളോട് ചോദിക്കാം, നിങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയ ആയത്ത് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആയത്ത് ഏതാ ചോദിച്ചാൽ പറയാൻ ഉണ്ടാകണം. എന്ത് വേണം നമ്മൾ ചിന്തിക്കണം, ആയത്തുകളെ ചിന്തിക്കണം, പറയാൻ സാധിക്കും ഇന്ന ആയത്താണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചത്, എന്നെ ഏറ്റവും പേടിപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കും. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്, അതിൽ നിന്ന് രോമാഞ്ചമണിയുന്നു. അത് കാരണം ഏത് ജുലൂദുല്ലദീന റബ്ബഹും, റബ്ബിനെ പേടിക്കുന്നവരുടെ തൊലികൾ. പിന്നെ മൃദുലമാകുമ്പോൾ മയപ്പെട്ടു വരുന്നു ജുലൂദുഹും, അവരുടെ കൊലികളും വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും എവിടേക്ക്, ഇലാദിക്കില്ല അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്. ഇഷ്ടപ്പെടാൻ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാക്കുന്ന സ്വാധീനമാണ് ഈ ആയത്ത് പറയുന്നത്. അതാകുന്നു അല്ലാഹുവിന്റെ മാർഗദർശനം. അപ്പോ അവർ ഉദ്ദേശിക്കുന്നവരെ അതുവഴി അവൻ സന്മാർഗത്തിലാക്കുന്നു. ഈ ഖുർആൻ കൊണ്ട് അല്ലാഹു അവർ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നു. അല്ലാഹു ആരെങ്കിലും മാർഗവംശത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുന്ന കാര്യം, അല്ലാഹു ആരെങ്കിലും വഴികേടിലാക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സ് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആക്കുന്നത്. പല ഭാഗത്ത് പറയുന്ന ഒരു കാര്യം, ഓരോരുത്തരും ഓരോരുത്തരുടെയും അല്ലാഹു മനസ്സ് വായിക്കുന്നുണ്ട്. ആരാണ് സത്യാന്വേഷികൾ, ആരാണ് സന്മാർഗ ചാരികൾ, ആർക്കാണ് സ്വർഗം കിട്ടണമെന്ന് അടങ്ങാത്ത ആഗ്രഹമായി ജീവിക്കുന്നവർ, അത്തരം ആൾക്കാർക്ക് അല്ലാഹു അതിലേക്കുള്ള വഴി എളുപ്പാക്കുന്നു. നേരെ മറിച്ച് ഇതിനോടൊപ്പം തരം പിന്നെ പുച്ഛമനോഭാവം സ്വീകരിക്കുന്ന ആൾക്കാർ, കപട സമീപം സ്വീകരിക്കുന്ന ആൾക്കാർ, അത് ആരാണെന്ന് അന്നാ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ അല്ലാഹു ഉണ്ടാക്കും വഴികേടിലാക്കും, അങ്ങനെ വഴികേടിലാക്കിയാൽ തമാലഭൂമി അവന് നിർമാർഗത്തിലാക്കാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ ഈ ആയത്തും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ അല്ലാഹു പറഞ്ഞ കാര്യം, ലൗ അൻസൽന നാം അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഹാദൽ ഖുർആന ഈ ഖുർആനിനെ വല്ല പർവ്വത്തിന് മുകളിലുണ്ടായിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നിമിത്തം അപ്രകാരം ഉദാഹരണങ്ങളെ നാം അതിനെ വിശദീകരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി. അവർ ചിന്തിക്കുവാൻ വേണ്ടി ഈ ബദർ വ്യാഖ്യാനിക്കുന്ന കൊടുക്കുന്ന സംഭവമുണ്ട്. അചേതന വസ്തുക്കൾ പോലും ഉണ്ടാകും, അവയെ പോലും പലപ്പോഴും സ്വാധീനിക്കും അള്ളാന്റെ കലാമ്. ഇതുണ്ടോ റസൂലുള്ള സംഭവം, ഈ ഹദീസ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, 3573 ഹദീസാണ്. പ്രവാചക തിരുമേനി ഫുത്വ നിർവഹിച്ചിരുന്ന മെമ്പർ, അത്ര മെമ്പർ ഉണ്ട് പ്രസംഗപീഠം, അത് ഇളകാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് പുതിയ മെമ്പർ ഒരാള് ഒരു മരത്തിന്റെ തട്ടി അത് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ആദ്യം ഖുതുബ പറഞ്ഞിരുന്ന ആ മെമ്പർ മെബി മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ പുതിയ മെമ്പറിന് മുകളിൽ കയറി, ഖുതുബ പറയാൻ വേണ്ടി കയറി. അപ്പോ ഒരു കുട്ടി തേടി കരയുന്നത് പോലെ ആദ്യം നബി കയറി നിന്ന് ആ മെമ്പർ തേടി കരയാൻ തുടങ്ങി. അള്ളാഹു അവർപ്പിക്കുന്ന വഹയുമാണല്ലോ അവിടെ വെച്ച് ഓതിക്കേൾപ്പിക്കുന്നത്. അപ്പോ ആ അവസരം നഷ്ടപ്പെട്ടപ്പോ
ആ മരത്തിന് തടി എന്തായി കരയാൻ തുടങ്ങി. പ്രതി പണ്ട് ദുബായാബ്ദി ഹാദത്ത് ഹദീസ് അൽ ഹസൻ ബസറി ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഹസൻ ബസർ നമ്മൾ പറയുന്നുണ്ട് അർത്ഥം ഏ നിങ്ങൾ അഹത്തു അൻ തസാഫു ഇല റസൂലില്ലാ മിനൽ ജിബ്രീൽ ജിബ്രീൽ ഈ മരത്തടിയേക്കാൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഏറെ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടവർ നിങ്ങളാകുന്ന മനുഷ്യന്മാരെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാറുണ്ട് ഈ ഹദീസ് പറഞ്ഞിട്ട്. കേൾക്കുന്ന ആൾക്കാര് ഖുർആൻ പഠിക്കുന്ന ആൾക്കാര് അത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ പ്രയാസം തോന്നാറുണ്ടോ? കാരണം തോന്നണം നമുക്ക് പിന്നെ അങ്ങനെയുള്ള അവസരങ്ങൾ ഇല്ലാതാകുമ്പോൾ അങ്ങനെയുള്ള കാര്യം നഷ്ടപ്പെടുമ്പോൾ ആ ഒരു പ്രയാസം നമുക്ക് തോന്നണം. അതായത് കലാമ പഠിക്കാൻ ഉള്ള അവസരം നഷ്ടപ്പെടുമ്പോൾ ശരി ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും കാണാം. മറ്റൊരു ഹദീസ് കാണാം ഒരിക്കൽ പ്രവാചകനും ഉമറും ഫാറൂഖും ഉസ്മാനും കൂടി വരെയുള്ള മുകളിൽ കയറി. അങ്ങനെ ഒഹദ് മലയുടെ മുകളിൽ കയറിയപ്പോ ഒഹദ് മല ഒന്ന് ഇളകി എന്നാണ് ഷർഹിൽ കാണാൻ സാധിക്കും. ആ കയറിയ ആൾക്കാരുടെ മഹത്വം കാരണമായിട്ടാണ് ഇളകിയത്. അപ്പൊ പ്രവാചകത്തിന് പറയാണെന്ന് അടങ്ങൂ ഉഹദേ, നിന്റെ മുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകനും സുദ്ദീഖും സുഹദാക്കളുമാകുന്നു എന്നാണ് പറഞ്ഞത്. ആ ശ്രോതാക്കൾ ഒന്ന് ഉമർ ഫാറൂഖും പിന്നെ ഉസ്മാൻ രണ്ട് ശ്രോതാക്കളുമാകുന്നു. ദീർഘദർശനം നടത്താൻ നേരത്തെ തന്നെ പ്രവചിക്കാൻ ശരീരാവുന്നുള്ളത്. അപ്പൊ ആ ഹദീസും പ്രവചിക്കുന്ന കാര്യം എന്താണ്? അചേതന വസ്തുക്കൾ പോലും അള്ളാഹുവിന്റെ കലാമും അള്ളാഹുവിന്റെ പ്രവാചകന്റെയും മഹത്വം തിരിച്ചറിയുന്നു എന്നതാണ്. ശരി, അതവിടെ വിളിച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി സുഹൃത്തു വാഹത്തിലെ 31-ാമത്തെ ആയത്തിൽ കാണാം. എന്തൊക്കെ അത്ഭുതകരമായ കാര്യം ഖുർആനിലുണ്ടെങ്കിലും എന്തൊക്കെ എത്രമാത്രം ഖുർആൻ മഹത്തരമാണെങ്കിലും അല്ലാഹു അല്ലേ വെളിച്ചം നൽകാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ കുഫറിൽ തന്നെ മൂടുറച്ചു പോയ ആൾക്കാർ അവരെ അങ്ങനത്തെ തരത്തിൽ സ്വാധീനിക്കുകയില്ല. സൂറത്തു റഅദിലെ 31-ാമത്തായത്. എന്തായാലും പറയുന്നത് വലവ് തന്നെ ഖുർആൻ ഒരു പാരായണം ചെയ്യുന്ന ഗ്രന്ഥം സുയിറത്ത് ബിഹിൽ ജിബാലു അത് വഴി പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെട്ടാലും പർവ്വതങ്ങൾ ആ ഗ്രന്ഥം വഴി സഞ്ചരിപ്പിക്കപ്പെട്ടാലും അല്ലെങ്കിലോ സുഹൃത്തുക്കളാണിത് അല്ലെങ്കിൽ ഭൂമി അത് അത് മുഖേന കഷ്ണം കഷ്ണമാക്കപ്പെട്ടാലും അല്ലെങ്കിൽ അതുകൊണ്ട് ഖുർആൻ കൊണ്ട് മരണപ്പെട്ടവർ സംസാരിച്ചാലും അതൊക്കെ കാണിച്ചു കൊടുത്താലും എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? കുല്ലിമബിഹിൽ മൗത്ത പിന്നെ എന്താ പറഞ്ഞത്? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം കാര്യങ്ങൾ അള്ളാഹുവിനാകുന്നു. അപ്പുറം എയ്റ്റസിന്റെ ആമനു അല്ലാഹു എന്താ പറയുന്നത്? വിശ്വാസികൾ അപ്പുറം എയ്റ്റസിന്റെ ആമനു അല്ലാഹു വിശ്വാസികൾ പിന്നെ അവർ നിരാശപ്പെടുകയാണോ അത് ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ സന്മാർഗം പ്രാപിക്കുന്ന ആളുകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അന്ന് ഉദ്ദേശിച്ചാൽ മാത്രമാണ് ഏതൊരാൾക്കും സന്മാർഗം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രൂപത്തിൽ ഇത്ര അത്ഭുതങ്ങളൊക്കെ കാണിച്ചാലും അന്ന് ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് നേർമാർഗം അതുവഴി ലഭിക്കുന്നതല്ല. സുഹൃത്തു അതിലെ 31-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ശരി, അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ കലാമ് അത് സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് സ്വാധീനം ഉണ്ടാവുക എന്നതാണ് ആ വചനം പഠിപ്പിക്കുന്നത്. ശരി, ഇനി പിന്നെ 22-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തു. അവനാകുന്നു അള്ളാഹു. അള്ളാഹു എന്ന പദത്തിന്റെ പ്രത്യേകത എന്താ? ആ പേരിന്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഈ നാമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാകുന്നു. എല്ലാ അസ്മാഉൽ ഹുസ്നകളും ഉൾക്കൊള്ളുന്ന വാക്കാണിത് അള്ളാഹു. മറ്റു നാമങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകത അതിലുണ്ട്.
സംസാരിക്കുന്നത് പോലെ തന്നെ അത് സ്ത്രീ രൂപമല്ല. അതേപോലെ തന്നെ അതിന് ബഹുവചന രൂപമല്ല. മാത്രല്ല ഏത് കാലത്തും മുശ്രിഖുകൾ പോലും തങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ, അവർ പേരിട്ട് വിളിക്കുന്ന ദൈവങ്ങളെ അള്ളാന്ന് വിളിക്കാറുണ്ട്. അപ്പോ ആ പേര് അള്ളാഹുവിന് മാത്രം അനുയോജ്യമായ പേരാകുന്നു. അള്ളാഹു എന്നൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. മനസ്സിലാക്കിയതാണ് അൽ ഇലാഹ് എന്നതാണ് അള്ളാഹു എന്നതിന്റെ വ്യാഖ്യാനിച്ചത്. അൽ ഇലാഹ് യഥാർത്ഥ ആരാധ്യം അലിഫ്ലാമ കൊണ്ടാണ് തുടങ്ങിയത്. അൽ എന്ന അവ്യയം കൊണ്ട്, ആ അലിഫ്ലാമ കൊണ്ട്, അലിഫ് കൊണ്ടും ലാമ കൊണ്ട്. ഇനി വേറെ പ്രത്യേകത, അപ്പോ റഹ്മാൻ, റഹീം ആ പിന്നെ പദങ്ങൾ അതിനു മുമ്പ് അൽ ചേർത്താൽ പിന്നെന്തിയും അൽ റഹ്മാൻ എന്ന് പറയും. പിന്നെ അൽ അൽ റഹ്മാൻ എന്ന് പറയാറില്ല. റഹീം എന്നുള്ളതിന്റെ പേര് അതിന്റെ കൂടെ അൽ ചേർത്താൽ എന്താവും? അവിടെ അൽ റഹീം എന്ന് പറയും. അർ റഹീം അതല്ലാതെ അൽ അർ റഹീം എന്ന് പറയാറില്ല. പക്ഷെ അള്ളാഹു എന്ന പദത്തെ, അത് അള്ളാഹു എന്ന പദം പിന്നെ അതിന്റെ മുമ്പ് അലിഫ്ലാമ ചേർത്താലും അൽ എന്ന പിന്നെ ഹർഫ് ചേർത്താലും അൽ എന്നത് വേറിച്ച് പറയും. അള്ളാഹുവിന് മുമ്പ് അൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അള്ളാഹു എന്നതിന്റെ അലിഫ്ലാമ എന്തില്ല, കളയാൻ കാരണമാവുകയില്ല. ശരി, അപ്പൊ ഹു അല്ലാഹു, അവനാകുന്നു അള്ളാഹു. ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും, മറ്റു ഇസ്മുകൾക്ക് മുമ്പിൽ അലിഫ്ലാമ ചേർത്താൽ ആ ഇസ്മുകളുടെ അലിഫ്ലാമ കളയപ്പോ. പക്ഷെ അള്ളാഹു എന്നതിന് മുമ്പ് അലിഫ്ലാമ വന്നാലും എന്താവില്ല, അള്ളാഹു എന്നതിന്റെ അലിഫ്ലാമ കളയപ്പെടുകയില്ല. ഹു അല്ലാഹു, അവനാകുന്നു അള്ളാഹു. അല്ലദീ, എങ്ങനെയുള്ളവനാകുന്നു അവൻ? അവനല്ലാതെ ഒരു ആരാധ്യനില്ല. ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല. ഇല്ലാഹു അവനല്ലാതെ, അവനില്ലാതെ ഒരു ആരാധ്യനില്ല. അതായത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്ക് അവകാശപ്പെട്ടവൻ അവനല്ലാതെ വേറെ ആരുമില്ല. അതാണ് ലാ ഇലാഹ എന്നതിന്റെ മാന. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറെ എന്തൊക്കെ സംഗതികൾ ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ വേറെ ഒന്നും കാര്യമില്ല. മനസ്സിലാക്കിയതാണത്. തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് തൗഹീദുൽ ഉലൂഹിയ. ആരാധന ചടങ്ങിന് അള്ളാഹു അല്ലാതെ വന്നാറുമില്ല. ഒരാൾ തൗഹീദുൽ റുബൂബിയത്ത് സ്വീകരിച്ചാൽ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് സ്വീകരിച്ചാൽ, തൗഹീദുൽ ഉലൂഹിയത്ത് സ്വീകരിക്കാത്ത കാലത്തോളം അയാൾ ആരല്ല, മുസ്ലിമല്ല. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാവില്ല, ഇലാഹ ഇല്ലാഹുവ. പക്ഷെ ഖേദകരമായ കാര്യം, മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും വലിയ ഒരു വിഭാഗം ആൾക്കാര് ഈ തൗഹീദിന്റെ ആദർശത്തിന്റെ കടകവിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇലാഹിന്നൊക്കെ 70,000 പ്രാവശ്യമൊക്കെ പറയും, ദിക്കറ് പറയുന്നുണ്ട്. പക്ഷെ ആ ആദർശത്തിന്, ആ വാക്യത്തിന്റെ ആദർശത്തിന്റെ പിന്നെ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, രാത്രി പോകും, അതല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കും, എന്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടാൽ അവർ പലരോടും പ്രാർത്ഥിക്കും, അതൊക്കെ ചെയ്തിട്ട് അവർ പറയേണ്ട എങ്ങനെയാണോ പറയാം, നിന്റെ ഹൃദയത്തിൽ എത്ര എത്ര ദൈവങ്ങളാകുന്നു. കേരളത്തിലാകട്ടെ, ലോകത്തിന്റെ ഏത് ഭാഗത്താകട്ടെ, ഈ ആദർശത്തിന് വെടിവെച്ചതാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ അപജയത്തിന് കാരണം. ഏത് പ്രശ്നങ്ങൾക്കുള്ള മുഖ്യ കാരണം, തൗഹീദിൽ നിന്ന് മനുഷ്യർ വെടിവെച്ചു പോയി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മാർഗം എന്താ? തൗഹീദിലേക്ക് തിരിച്ചു വരാം. എന്നാ പിന്നെ ആരും പേടിക്കാൻ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അള്ളാഹുന്റെ മഹത്തായ പിന്നെ സഹായം നമുക്ക് ലഭിക്കും. അത് കൃത്യമായി പറയുന്ന കാര്യമാണ്. അത് കൂട്ടത്തിൽ പറഞ്ഞുവെന്ന് മാത്രം ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ്. നമ്മൾ എന്തൊക്കെ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ പരിഹാര മാർഗത്തിലേക്ക് തിരിച്ചു വരാത്ത കാലത്തോളം അടുത്തതൊക്കെ എന്താണ്, ഇതൊക്കെ താൽക്കാലിക പിന്നെ ഒരു ഇത് മാത്രമാണ്. കുശാന്തി പറയുന്നത് താൽക്കാലിക ആശ്വാസം മാത്രം, ശാശ്വതമായ പരിഹാരം കിട്ടണോ തൗഹീദിലേക്ക് തിരിച്ചു വരണം. സൂറത്തുൽ പിന്നെ നൂർ ഞാൻ ചെയ്തിരിക്കുന്നില്ല, സൂറത്തുൽ നൂറിലെ 55-ാമത്തെ ആയത്ത് കൃത്യമായി പരിശോധിക്കുന്നത്, നിങ്ങൾക്ക് അള്ളാഹു നിർഭയത്വം തരാം, നിങ്ങളുടെ മതത്തിന്റെ സ്വീകാര്യത തരാം, നിങ്ങൾക്ക് അള്ളാഹു ഭരണം തരാം എന്ന് വേണം. അള്ളാഹു കണ്ടീഷൻ എന്താ,
അവർ എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കണം. നിത്യരാജ്യത്ത് കേരളത്തിൽ പുറത്ത് കേരളത്തിലും പിന്നെ പലതരത്തിലുണ്ടെങ്കിൽ പോലും കേരളത്തിന് പുറത്തുള്ള അവസ്ഥയ്ക്ക് എന്താണ്, സ്ത്രീകൾ അധസ്ഥിതരായി വളരെ പിന്നെ മർദ്ദിതരായി പീഡിപ്പിക്കപ്പെട്ടതായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം മാർഗം നമുക്ക് നിർദ്ദേശിക്കാനത് ഔഷധിയിലേക്ക് തിരിച്ചുവിടുന്നുള്ള വിദ്യാഭ്യാസവും മറ്റു കാരണങ്ങളൊക്കെ തടസ്സമായേക്കും, പക്ഷേ അതിനേക്കാൾ പ്രധാനമാണത് ഔഷധിയില്ലാത്തൊരവസ്ഥ എന്നത്. ശരി, അപ്പൊ അവരല്ലാതെ ആരാധ്യമില്ല. അദൃശ്യം അറിയുന്നവനാകുന്നു അവൻ. കേട്ടോ, അള്ളാഹുവിന്റെ അറിവിൽ പെടാത്തതായിട്ട് യാതൊന്നുമില്ല. ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അള്ളാഹുവിന് അവ്യക്തമായിട്ട് ഒന്നുമില്ല. പറയേണ്ടതില്ലല്ലോ. അതാണ് ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാകുന്നു അവൻ. ഈ സഹോദരന്മാര് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഈ പുരോഹിതന്മാർ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അവരും പറയുന്ന പല ആൾക്കാരും പല മഹാന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ പറഞ്ഞ കഴിവൊക്കെ ഉണ്ടെന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. മരിച്ചു പോയ ആൾക്കാരെ പറ്റി പറയുന്നു, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും എല്ലാം അവർക്ക് അറിയാൻ സാധിക്കും. എന്തുമാത്രം എന്തുമാത്രം ഗുരുതരമാണ് ആരോപണമൊക്കെ അള്ളാഹിനെ കുറിച്ച്. അള്ളാഹുവിന് മാത്രമുള്ള വിശേഷനാണ് അവരുടെ വലിയകളെന്ന് പേരിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് അവർ ചാർത്തി കൊടുത്തത്. അള്ള പറയുന്ന ദൃശ്യവും അദൃശ്യവും അറിയുന്നവർ. അപ്പൊ അദൃശ്യം പറഞ്ഞാൽ മറഞ്ഞതായി, മറഞ്ഞതാകും, മറഞ്ഞത് അല്ലെങ്കിൽ അദൃശ്യമായത്. നമുക്കറിയാം ആപേക്ഷികമായി രണ്ട് തരം വൈബുണ്ട്. ഒന്ന് അള്ളാഹുവിൽ മാത്രം അറിയുന്ന കാര്യം, അല്ലെ, നാളെ എന്ത് സംഭവിക്കും, അതേപോലെ ആരെപ്പോൾ മരിക്കും, ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ നരകത്തിൽ പോകും, ഇങ്ങനെയെല്ലാം വൈബിയായ കുറെ കാര്യങ്ങൾ. അതാണ് ശരിയായ വൈബ്. ഇനി ഭാഷാപരമായിട്ട് വൈബ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ ഇല്ലാത്ത കാര്യം, നമുക്ക് കാണാൻ കഴിയാത്ത കാര്യം, പക്ഷെ വേറെ ചില ആൾക്കാർക്ക് കാണാൻ പറ്റും, അവരുടെ മുമ്പിൽ അതുണ്ട്. അത് ഒരു തരം, അത് ഭാഷയുടെ വൈബാണ്. അപ്പൊ ഇവിടെ പറയുന്ന വൈബ് എന്താണ്, എല്ലാ അർത്ഥത്തിലുള്ള വൈബ് അദൃശ്യം. പിന്നെ അവൻ പരമ കാരുണ്യകനും കരുണാനിധിയുമാകുന്നു. നമ്മള് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ പരിചയപ്പെടുത്തുന്ന കൃത്യമായി ഉൾപ്പെടണം. അള്ളാഹു അവനാകുന്നു. അള്ളാഹു അവനല്ലാതെ സമുദായം എങ്ങാനും ഈ യാഥാർത്ഥ്യം അത് തിരിച്ചറിഞ്ഞിരിക്കും. കണ്ട കല്ല് കുത്തിയാടത്തേക്കും ജാരം കെട്ടിയാടത്തേക്കും ഈ ആരൊക്കെ എന്തൊക്കെ തിരിക്കുന്നുണ്ടോ ആ മനുഷ്യന്മാരൊക്കെ കൂല മനുഷ്യന്മാർ, വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും അത് പിന്നെ എന്തല്ല ഭിന്നമല്ല. അവരും പൊട്ട് ബൈക്കല്ല്, അവരും പോകും ജാറത്തിലേക്ക്, അവരും ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ആ കാര്യം തൗഹീദിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന്റെ ആശയം കൃത്യം മനസ്സിലാക്കിയിട്ടുള്ള, അതാണ് പ്രധാനമായ കാരണം. ഇനി ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാകുന്നു അവൻ. അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാകുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നു. അവനല്ലാത്തൊരു ആരാധ്യൻ വേറൊന്നുമില്ല. ഭഗവാൻ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുസ്ലിങ്ങളാണെങ്കിൽ അങ്ങനെ പേരൊരു വലിയതൊക്കെ അവർ പേരിട്ട് വിളിക്കാം. പേരൊക്കെയാണെങ്കിലും അള്ളാഹിന്റെ അള്ളാഹുവിന്റെ എല്ലാ വിശേഷങ്ങളും ആ വലിയൊക്കെ അവർ ചാർത്തി കൊടുക്കും. അപ്പൊ എന്ത് പേരിട്ട് വിളിച്ചാലും സൂറത്തുൽ നജ്മിൽ പറഞ്ഞു, അസ്മാഅ്ൻ സമ്മൈതുമുഹാ അൻതും ബഹാബാഉകും മാ അക്രമല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ആ വസ്തുക്കളുണ്ടല്ലോ ആരാധ്യന്മാര്, അതൊക്കെ നിങ്ങളുടെ പേരാണ്. യഥാർത്ഥത്തിൽ ആരാധനക്കാരൻ അള്ളാഹു മാത്രമാകുന്നു. പല ഭാഗത്തും പറയുന്നുണ്ട് അവനാകുന്നു സത്യമായ പ്രാർത്ഥന. അല്ലെ, അന്നല്ലാത്ത ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടാണ് വാത്തൽ, അത് നിരർത്ഥകമാകുന്നു, അർത്ഥശൂന്യമാകുന്നു. ഇപ്പൊ സുഹൃത്ത് ലുക്മാൻ ഇരിക്കുന്നു, സുഹൃത്ത് ലുക്മാനിൽ കാണാം. പിന്നെ അള്ളാഹു
അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തണം. സൂറത്തുൽ ലുഖ്മാനിലെ 30-ാമത്തെ സത്യമായ ദൈവം അതാറ് മാത്രമാകും. അവനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരാന്ന് പറഞ്ഞിട്ടില്ല. അത് കണ്ടും മരോ അമ്പിയാക്കന്മാരും അവലിയാക്കന്മാരും ശ്രോതാക്കന്മാരും ആരൊക്കെണ്ടോ ഒരക്കപ്പെടുന്നു. അന്നമായ ദുർവനമിന്ദൂരി അവരെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അൽബാത്തിൽ, അതൊക്കെ എന്താണ് നിരർത്ഥകമാകുന്നു, അതൊക്കെ ബാത്തിലാകുന്നു. തീർച്ചയായും അള്ളാഹു അവനാകുന്നു ഉന്നതനും മഹാനും. സൂറത്തുൽ ലുഖ്മാനിലെ 30-ാമത്തെ ആയത്തിൽ. അപ്പൊ ഇബ്രീസ് എന്ന് പറയുന്നത് അള്ളാഹു ആകും സത്യമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ ആരാധിക്കപ്പെടുന്നത് എല്ലാം ഫബാത്തിലും, അതൊക്കെ എന്താണ് ബാത്തിലാണ് അല്ലെ, നിരർത്ഥകമാകുന്നു. എത്ര വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് അള്ളാഹു അല്ലാതെ ബാത്തിൽ ആരാധിക്കപ്പെടുന്ന ആരാ അവന്തവര് നമ്മുടെ മുസ്ലിയാക്കന്മാര് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, നമ്മള് ബദ്രീങ്ങളെ എന്ന് വിളിച്ചാൽ, ഉദ്യത്തിൽ ശേഷ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ അന്നല്ലാത്ത ആരെ വിളിച്ചാലും അവരൊക്കെ സ്വയം കഴിവുള്ളവരാണെന്ന് വിശ്വസിക്കുന്നില്ല, അവ കൊടുത്ത കഴിവ് കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ന്യായീകരിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ നടന്ന ദുഹാൻ്റല്ല, കൈവാദത്തല്ല, സത്യത്തിൽ അത് അബദ്ധമാണ്, വലിയ തെറ്റാണ്. കാരണം എന്താ, അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ പാടുള്ള കാര്യം വേറെ ആർക്ക് കൊടുത്താലും അതാവും അവരെ ഇലാഹാക്കലാകും, അത് വിവാദത്തായിട്ട് മാറും. ഇതൊക്കെ നമ്മളിപ്പോ പലപ്പോഴും കേട്ട കാര്യമാണ് അല്ലെ. നാത്തു അനുവാദത്തിന് സംഭവം എടുക്കുന്നു, ഒരേ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ പിന്നെ ചില വിശ്വാസികൾ പറഞ്ഞു പ്രവാചകരെ അവർക്ക് മുസ്ലിങ്ങൾക്ക് വാളൊന്ന് കൊളുത്തിയെടുക്കാനൊരു മരണം, എന്റെ മോള് വാളൊന്ന് കൊളുത്തിയെടുത്താൽ വർക്കത്തിൽ കിട്ടാൻ വിശ്വാസം, അതുപോലെ ഒന്ന് ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടാകും. ഇത് മൂസാനവിടെ കൗമ പറഞ്ഞത് സമാധാനമാകും. അവർ പറഞ്ഞത് അവർക്കൊക്കെ ഒരുപാട് ദൈവങ്ങൾ പോലെ ഞങ്ങൾക്ക് കുറച്ച് ദൈവങ്ങൾ വേണം. സംഭവം സ്വഹീഹായിട്ട് സംഭവമാണ്. എന്താണെന്നറിയും, അള്ളാഹുവല്ലാത്ത ഏത് ശക്തിയോട് നമ്മൾ പ്രാർത്ഥിച്ചാലും അവർക്ക് സ്വയം കൈകൊണ്ടും വിചാരിച്ചാലും ഇല്ലെങ്കിലും അത് വിവാദത്തായിട്ട് മാറും, അത് അവരെ ഇലാഹാക്കളായിട്ട് മാറും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിന്ദൂരി അവനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആരുമാകട്ടെ, പ്രാർത്ഥിക്കപ്പെടുന്ന ആരുമാകട്ടെ, അത് നിരന്തരമാകുന്നു. പിന്നെ അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാകുന്നു. അവൻ അറിയും നമ്മുടെ നമുക്ക് ഗോചരമാകത്തായതാകട്ടെ, അഗോചരമായതാകട്ടെ, നമുക്ക് കാണാൻ കഴിയുന്നതാകട്ടെ, കാണാൻ കഴിയാത്തതാകട്ടെ, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുക്കളുണ്ട് അല്ലെ, ഗോചരമല്ലാത്തത്, അതൊക്കെ അള്ളാഹു കാണുമെന്നർത്ഥം. വൈബിയായ കാര്യങ്ങളും ദൃശ്യമായതും അദൃശ്യമായതും ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അവന് അവ്യക്തമായി ഒന്നുമില്ല. വലുതാകട്ടെ ചെറുതാകട്ടെ, ദൂരമാകട്ടെ സൂക്ഷ്മമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു ആറ്റം ഒരു അണു അത് പോലും വികുലമാക്കി ഇരുട്ടുകളിലുള്ള അന്ധകാരത്തിലുള്ള ഒരു അണു പോലും അള്ളാഹു കാണാതിരിക്കുന്നില്ല. പിന്നെന്താ പറയുന്നത്, റഹ്മാൻ വഹീം എന്നത് ഇതിന് മുമ്പ് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഉദ്ദേശിക്കുന്ന കാര്യത്തത് അവൻ വിശാലമായ കരുണയുള്ളവനാകുന്നു, അശാമില അല്ലെ, എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്.
ദുനിയാവിലെയും ആഹ്റത്തിലെയും കാരുണ്യവാനാകുന്നു അല്ലാഹു. അത് സൂറത്തുൽ അഹ്റാഫിലെ 156-ാമത്തെ ആയത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താ? റഹ്മതി വസിഅത് കുല്ല ശൈഇ. അതുകൊണ്ട് സൂറത്തുൽ അഹ്റാഫ് 156-ാമത്തെ ആയത്ത് റഹ്മതി എന്റെ കാരുണ്യം വസിഅത് അത് വിശാലമാകുന്നു കുല്ല ശൈഇ എല്ലാത്തിലും. വിശ്വാസികളൊന്നും അവിശ്വാസികളൊന്നും വ്യത്യാസമല്ല. അതേപോലെ തന്നെ മനുഷ്യരൊന്നും മറ്റു ജീവികളൊന്നും വ്യത്യാസമല്ല. എല്ലാത്തിലും അള്ളാഹുവിന്റെ കാരുണ്യം വ്യക്തമാകും. സൂറത്തുൽ അൻആമിലെ 54-ാമത്തെ ആയത്ത് കത്തബ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് രേഖപ്പെടുത്തിയിരിക്കുന്നു അലാ നഫ്സിഹി തന്റെ മേൽ. അള്ളാഹു അള്ളാഹുവിന്റെ മേൽ നിയമമാക്കിയിരിക്കുന്നുണ്ട് അർറഹ്മ കാരുണ്യം. അപ്പൊ കാരുണ്യം എന്നത് അല്ലാഹു തന്റെ കടമയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. വഖാല തആല ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. സൂറത്തുൽ യൂനുസ് ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വബിറഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ടുമാകുന്നു. ഫബിദാലിക അതുകൊണ്ട് ഫൽയഫ്റഹു അവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറു മിമ്മാ യജ്മഊൂൻ അവർ സമ്പാദിക്കുന്നതിൽ ഏറ്റവും ഖൈർ ഈ ഖുർആനാകുന്നു. ഈ ആയത്തിൽ തൊട്ട് മുമ്പുള്ള ആയത്തുണ്ടല്ലോ 57-ാമത്തെ ആയത്ത് അത് തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു ബൗഗിനത്തിന്റെ വർദ്ധിക്കും കേട്ടോ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് സതുപദേശം വന്നെത്തിയിരിക്കുന്നു എന്നാണ് ഖുർആനെ പറ്റി പറഞ്ഞത്. അതുകൊണ്ട് ഈ ഖുർആൻ ഇറങ്ങിയത് കാരണത്താൽ ഖുർആൻ ലഭിച്ചത് കാരണത്താൽ ആ ഖുർആൻ എങ്ങനെ കിട്ടിയത് അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും. അതുകൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു അവർ സന്തോഷിക്കട്ടെ. ശേഖന്മാര് നബിദിനം ആഘോഷിക്കാൻ വേണ്ടി തെളിവിട്ടിരിക്കുന്ന ആയത്താണ് ഈ ആയത്തിന് ശരിയായ തഫ്സീർ. അവർ പോലും അങ്ങനെ തഫ്സീറിലൊക്കെ പറയുന്നതാണ് ഖുർആന്റെ അവതരണവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങിയത്. ഈ ഖുർആന്റെ അവതരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യട്ടെ? അവരെ സന്തോഷിപ്പിക്കുകയും ഈ ഖുർആനാകുന്നു അവർ സമ്പാദിക്കുന്നതിൽ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അല്ലെ, നമ്മൾക്ക് ഈ ദുനിയാവിന്ന് എന്തൊക്കെ സമ്പാദിക്കാൻ സാധിച്ചാലും അതിന് മറ്റൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ഖുർആനെ പഠിക്കാം, ഖുർആന്റെ ആശയം ഉൾക്കൊള്ളാം, അതനുസരിച്ചുകൊണ്ട് ജീവിക്കാം, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അതാണ് സൂറത്തുണ്ട് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. കാരണം നമ്മുടെ സമയം കഴിഞ്ഞു, അവസാനിപ്പിക്കാണ്. നമ്മൾ ഒന്ന് രണ്ട് ആയത്തെ എടുത്തിട്ടുള്ളൂ, പക്ഷെ ആയത്തുകള് വളരെയധികം ചിന്തിപ്പിക്കേണ്ടുന്ന സഹാബ കിറാം റളിയല്ലാഹുവിനെയൊക്കെ കരയിപ്പിച്ചിരുന്ന അവരെ എത്രത്തിലേറെ സ്വാധീനിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. എപ്പോഴും ഒഴിഞ്ഞു കിട്ടുമ്പോഴൊക്കെ നമ്മൾ പഠിച്ച ആയത്തിനെ കുറിച്ച് അർത്ഥത്തെ ആലോചിച്ച് ചിന്തിച്ചു. ഇതാണ് ഖുർആനോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പിന്നെ ഒരു കൂറ്. ഖുർആനോട് കാണിക്കേണ്ട ഒരു പ്രതിബദ്ധത കേവലം തന്നെ ഓതി തീർക്കുക എന്നതല്ല, അതിൽ പറയുന്ന ആയത്തിനെ കുറിച്ച്. അതാ നേരത്തെ പറഞ്ഞ ആയത്തിൽ അപ്പല എത്തപ്പറവർ ഖുർആൻ ചോദിച്ചില്ലേ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, തദബ്ബുർ ചെയ്യുന്നില്ലേ. അം അലാ ഖുലൂബിൻ അഖ്ബാറുഹ അതല്ല അവരുടെ ഹൃദയങ്ങൾ അവർ കൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ. നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇല്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ കൊണ്ട് ജീവിതത്തെ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ഖുർആൻ സ്വാധീനിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ.